ജനതകളുടെ പ്രകാശം എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണ രഹിതം 56 നമ്പർ പരിശുദ്ധ കന്യകാ മറിയത്തെ രണ്ടാം ഹവ്വ എന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധ മറിയത്തെ രണ്ടാം ഹവ്വ എന്ന് വിളിക്കുന്നതായി ബൈബിളിൽ ഒരിടത്ത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ പൗലോസ് ലേഖ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഈശോയെ രണ്ടാം ആദമായി വിശേഷിപ്പിക്കുന്നു. ഇതിനോട് കൂട്ടിച്ചേർത്താണ് സഭാപിതാക്കന്മാർ പരിശുദ്ധ മറിയത്തെയും ഹവ്വായെയും താരതമ്യം ചെയ്യുകയും പരിശുദ്ധ മറിയത്തെ രണ്ടാം ഹവ്വ എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ഇരനേവോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഹവ്വ മൂലമുണ്ടായ അനുസരണക്കേടിൻ്റെ കെട്ട് മറിയം തൻ്റെ അനുസരണത്താൽ അഴിച്ചു. ഹവ്വ വഴി മരണവും മറിയം വഴി ജീവനുമുണ്ടായി എന്ന് വിശുദ്ധ ജെറോം പഠിപ്പിക്കുന്നു. ആരംഭത്തിൽ ആദത്തിൽ നിന്ന് ഹവ്വ ഉണ്ടായതുപോലെ പുരുഷ സംയോഗം കൂടാതെ മറിയത്തിൽ നിന്ന് രണ്ടാമത്തെ ആദം ജന്മമെടുത്തുവെന്ന് എഫ്രയീം പഠിപ്പിക്കുന്നു. നർസായി ഹവ്വയെ മരണത്തിൻ്റെ മാതാവും മറിയത്തെ ജീവൻ്റെ മാതാവുമെന്നാണ് വിളിക്കുന്നത്. നർസായി മറിയത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു, മറിയമേ നിനക്ക് സമാധാനം, മരണത്തിൻ്റെ മാതാവായ ഹവ്വായുടെ ചാർച്ചക്കാരിയായ നിന്റെ ഫലം മരണത്തിൻ്റെ കെട്ടഴിച്ചു. മറിയത്തിൻ്റെ മാതൃക നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രശോഭിക്കുന്നു. മറിയത്തെ പോലെ ജീവൻ്റെ മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.